നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യമാൽ ഫുട്ബോൾ ലോകത്ത് വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 17 വയസ്സിൽ അവൻ കാണിക്കുന്ന മായാജാലം ഫുട്ബോൾ ലോകത്തെ എന്തായാലും അമ്പരപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മിന്നുന്ന പ്രകടനം ഒരു ചെറിയ പയ്യൻ നടത്തുമ്പോൾ ഉള്ള പ്രതികരണം എന്തായിരിക്കും? എതിർ താരങ്ങളിൽ നിന്ന് കടുത്ത ഫൗള് വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മളത് കണ്ടു. എഫ് സി ബാഴ്സലോണ വേഴ്സസ് വലൻസിയ വിയാറയൽ മത്സരം, കഴിഞ്ഞ മത്സരം സെപ്റ്റംബർ 22 ഞായറാഴ്ച നടന്ന മത്സരം. ആ കളിയിൽ ഇത്തരത്തില് വലിയ ഫൗളുകൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. റഫീഞ്ഞ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ചെല്ലുന്നത് നമ്മൾ കണ്ടു. സോ ഭയക്കണം ഇത്തരത്തിലുള്ള യുവതാരങ്ങൾ, ഇങ്ങനെയുള്ള കടുത്ത ഫൗളുകളെ. മുമ്പ് ഇതുപോലെ അത്ഭുത പ്രകടനം നടത്തിയ നെയ്മർ ജൂനിയർ നേരിട്ട ഫൗളുകളുടെ കത്തി മുന ആരാധകർ മറന്നിട്ടുണ്ടാവില്ല. യമാലും അത് മറക്കില്ല, കാരണം യമാൽ നെയ്മർ ജൂനിയറുടെ കടുത്ത ആരാധകനാണ്. നെയ്മറുടെ പ്രകടനങ്ങൾ അതുപോലെ കാണുകയും അത് കാണുകയും അതുപോലെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആള് മാത്രമല്ല, നെയ്മറുടെ സെലിബ്രേഷൻ പോലും അനുകരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ലാമിൻ യമാൽ. അപ്പൊ നെയ്മറുടെ അവസ്ഥ എന്തായാലും ലാമിൻ യമാൽ നന്നായിട്ട് അറിയാം. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ അതേ ഒരവസ്ഥ ലാമിൻ യമാലിന് വരാതിരിക്കട്ടെ എന്ന് ഫുട്ബോൾ ലോകത്തിന് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും നാളെ എഫ് സി ബാഴ്സലോണയും ഗെറ്റാഫെയും തമ്മിൽ മത്സരമുണ്ട്. രാത്രി 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി മറ്റന്നാൾ 12:30 AM ആ മത്സരം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഹൻസി ഫ്ലിക്ക് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും യമാലിൻ്റെ ആ ഒരു അവസ്ഥ, അപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നേരിട്ട റാഷ് ചലഞ്ചുകളെ കുറിച്ച് അദ്ദേഹത്തോട് ഫ്ലിക്കിനോട് ചോദിക്കുകയുണ്ടായി. ഫ്ലിക്ക് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറുപടിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഈ താരങ്ങളെ, യമാലിനെ പോലുള്ള താരങ്ങളെ റഫറിമാര് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അത് അങ്ങനെയുള്ള താരങ്ങളെ മാത്രമല്ല, ഇൻ ജനറൽ എല്ലാ താരങ്ങളെയും ഇത്തരത്തിലുള്ള കടുത്ത ഫോളുകളിൽ നിന്നും മറ്റുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും റഫറിങ്ങിന്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കളിയിൽ അത്തരത്തിലുള്ളൊരു ഫൗൾ വന്നപ്പോൾ റഫറി ആ പ്ലെയറെ ബുക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അത്തരത്തിൽ വേണ്ട പ്രൊട്ടക്ഷൻസ് ഈ താരങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. എന്തായാലും റഫറിമാർ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ടാക്കിളുകളിൽ നിന്ന് താരങ്ങളെ, അല്ലെങ്കിൽ ചലഞ്ചുകളിൽ നിന്ന് താരങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ റഫറിമാർ കണ്ണടച്ചത് നെയ്മർ ജൂനിയർക്ക് എത്രത്തോളം വിനയായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതേ രൂപത്തിൽ കൂടുതൽ കാലം ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തി നിൽക്കാൻ ലാമിൻ യമാലിനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും.